നമസ്കാരം. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു പയ്യൻ വിജയ് ശേഖർ ശർമ്മ ഇന്ന് ലോകമറിയുന്ന ഒരു മില്ലിയനിയറായി. എങ്ങനെയായി? എങ്ങനെയാണ് അയാളുടെ വളർച്ച? ഒരു ഗ്രാമത്തിൽ നിന്നും സാധാരണ ജീവിതത്തിൽ നിന്നും അദ്ദേഹം ഇന്ന് ലോകത്തിലെ ഒരു മില്ലിയനിയറായിട്ട് ഉയർന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എന്താണ്? ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ് വിജയ് ശേഖർ ശർമ്മ എന്ന വിജയ് ജനിക്കുന്നത്. പഠിത്തത്തിൽ വളരെ പ്രാവീണ്യം തെളിയിച്ച വിജയ് സ്കൂൾ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് ഡൽഹിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ വിജയ്ക്ക് പ്രവേശനം ലഭിക്കുകയുമുണ്ടായി. വളരെ സന്തോഷത്തോടുകൂടി ഡൽഹിയിലേക്ക് എത്തിയ വിജയ് ശേഖർ ശർമ്മയെ അവിടെ കാത്തിരുന്ന വലിയൊരു അപകടമായിരുന്നു. അപകടമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതുവരെയും വിജയ് ശേഖർ ശർമ്മ പഠിച്ചത് ഹിന്ദി മീഡിയത്തിലായിരുന്നു. എന്നാൽ ഡൽഹി എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരുന്നു. വിജയ് ശേഖർ ശർമ്മയ്ക്ക് ഹിന്ദി മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റിയ ലാംഗ്വേജ് ആയിരുന്നു. എന്നാൽ പല ചോദ്യങ്ങളും അധ്യാപകർ ചോദിക്കുമ്പോൾ വിജയ് ശേഖർ ശർമ്മയ്ക്ക് അറിയാമായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളുടെ ഇടയിലും ഒരു പരിഹാസ പാത്രമായി മാറി വിജയ് ശേഖർ ശർമ്മ. എന്നാൽ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഈ പരിഹാസത്തെ പേടിച്ച് ക്ലാസ്സുകൾ കയറാതെയായി വിജയ്. ക്ലാസ്സുകൾ കയറാതെ ഇരിക്കുന്ന വിജയ്ക്ക് ആശ്വാസമായി മുന്നിലുണ്ടായിരുന്നത് ലൈബ്രറിയായിരുന്നു. അദ്ദേഹം അവിടെ പോയിരുന്ന് പല ബുക്കുകളും വായിക്കുകയും പല മോട്ടിവേഷൻ സ്റ്റോറികളുടെ ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ അർത്ഥം ഡിക്ഷണറി നോക്കി മനസ്സിലാക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ പതിയെ പതിയെ ഇംഗ്ലീഷിൽ അദ്ദേഹം വിജയ്ക്ക് പ്രാവീണ്യം നേടിത്തുടങ്ങി. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് മാഗസീനുകളെല്ലാം കടകളിൽ നിന്ന് വാങ്ങി വായിച്ച് അദ്ദേഹം ഇംഗ്ലീഷിൽ ഒരുവിധം പ്രാവീണ്യം നേടിത്തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് തൻ്റെ സുഹൃത്തും അദ്ദേഹവും ചേർന്ന് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഗൂഗിൾ പോലൊരു സെർച്ച് എഞ്ചിനാണ്. പെട്ടെന്ന് തന്നെ അത് ഒരു അമേരിക്കൻ കമ്പനി ഇത് കാണുകയും അതിനുശേഷം ഇതിനൊരു വില പറയുകയും ഉണ്ടായി. എന്നാൽ വിജയ്ക്ക് ഈ സെർച്ച് എഞ്ചിൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുണ്ടാക്കിയ ഈ ഒരു വെബ്സൈറ്റ് കൊടുക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ പകുതി ചെയ്തതും തൻ്റെ സുഹൃത്തായതുകൊണ്ട് ആ സുഹൃത്തിന് പൈസയുടെ ആവശ്യമുള്ളതുകൊണ്ടും ആ സുഹൃത്ത് ആ വെബ്സൈറ്റ് സെയിൽ ചെയ്യാമെന്ന് പറയുകയും $1 million ആ വെബ്സൈറ്റ് സെയിലാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ തനിക്ക് ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന് അന്ന് മുതലാണ് വിജയ് ശേഖർ ശർമ്മയുടെ മനസ്സിൽ ഉണ്ടായത്. ഈ സൈറ്റ് വിറ്റ് കിട്ടിയ പൈസയുടെ ഒരു ഷെയറിൽ വിജയ് ശേഖർ ശർമ്മ ഒരു കമ്പനി ആരംഭിക്കുകയാണ്. അതാണ് 197 കമ്മ്യൂണിക്കേഷൻ, അതായത് ഇന്നത്തെ ട്രൂ കോളറിൻ്റെ വേറൊരു വെർഷനായിരുന്നു. ഇപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ 197 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൽ ആരാണ് വിളിച്ചതെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അന്ന് ഈ വിജയ് ശേഖർ ശർമ്മ ട്രൂ കോളറിൻ്റെ ഒരു വേറൊരു വെർഷനായിട്ടാണ് ഇത് തുടങ്ങിയത്. എന്നാൽ ആ കമ്പനി ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് എത്തിയെങ്കിലും ഒരുപാട് നഷ്ടവും ഒരുപാട് ലോണും എല്ലാ കാര്യങ്ങളും എടുത്താണ് മുന്നിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അത് വൻ നഷ്ടമായിരുന്നു. എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വിജയ്ക്ക് ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂ. ഒരു പൈസ പോലും തനിക്ക് സമ്പാദ്യമായി എടുക്കാൻ അതിൽ നിന്ന് സാധിച്ചിരുന്നില്ല. ആഹാരം കഴിക്കുന്നതിന് വേണ്ടി പോലും ബുദ്ധിമുട്ടിയ വിജയ് ശേഖർ ശർമ്മ ഹോസ്പിറ്റലുകളുടെ അടുത്ത് തുച്ഛമായ വിലയിൽ വിൽക്കുന്ന ആഹാരം വാങ്ങിക്കഴിച്ച് ജീവിതം മുന്നോട്ട് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഒരു കമ്പനിയുടെ സിഇഒ വിജയുടെ സുഹൃത്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം വിജയ് കാണാൻ വരികയാണ്. തൻ്റെ കമ്പനിയിലെ ഒരു സോഫ്റ്റ്വെയറിന് ഒരു ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ തൻ്റെ ഒരു സൈറ്റിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുകയാണ്. ശരിയാക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു എമൗണ്ട് തരാമെന്ന് പറയുകയാണ്. അയാൾ പോകുന്നു, ശരിയാക്കി കൊടുക്കുകയാണ്. പറഞ്ഞൊരു ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നു. പക്ഷേ ആ ഒരു ശരിയാക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പുതിയ ഒരു രീതിയിലുള്ള ഒരു ടെക്നോളജിയും അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എങ്ങനെയാണ് അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നതെന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൂടെ ഈ സിഇഒയ്ക്ക് വിജയ് ഇഷ്ടപ്പെടുകയാണ്. അദ്ദേഹം ഒരു ഓഫർ ചെയ്യുകയാണ്, തൻ്റെ കമ്പനിയിലൊരു വലിയൊരു ജോബ് സിഇഒ പോസ്റ്റ് അല്ലെന്നുണ്ട് വലിയൊരു പോസ്റ്റ് തരാമെന്ന് പറയുകയാണ്. പക്ഷേ തനിക്കും ഒരു കമ്പനിയുണ്ട്, അതിൻ്റെ ഓണറായിട്ടിരിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഓഫർ നിരസിക്കുകയാണ്. എന്നാൽ കുടുംബത്തിൻ്റെ നിർബന്ധം മുഖേനയും പൈസയുടെ വലിയ ഒരു ആവശ്യമുള്ളതുകൊണ്ടും അദ്ദേഹം പാർട്ട് ടൈമായിട്ട് രാവിലെ മുതൽ ഉച്ചവരെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്നും
അതിനുശേഷം തന്റെ കമ്പനിയിൽ എവിടെ കാര്യങ്ങൾ നോക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇയാളുടെ അല്ലെ വിജയയുടെ ഈ ഒരു ഫയർ കണ്ടതുകൊണ്ട് അല്ലെന്നുണ്ട് ഈ ഒരു എന്തെങ്കിലും തനിക്ക് തന്റെ കമ്പനി മുന്നിലേക്ക് വരുമെന്നുള്ള ഈ ഫയർ ഈ കമ്പനിയുടെ ഓണർ മനസ്സിലാക്കിയതോടുകൂടി അയാൾക്കുള്ള കടം എത്രയാണെന്ന് ചോദിച്ചറിയുകയും 8 ലക്ഷം രൂപ കടമുണ്ടെന്ന് പറയുകയും ഈ 8 ലക്ഷം രൂപ താൻ തരാമെന്ന് പറയുകയുണ്ടായി. അതൊരിക്കലും കടമായിട്ടല്ല, തൻ്റെ 197 എന്ന കമ്പനിയുടെ ഷെയറായിട്ട് തരാം എന്ന് പറയുകയാണ്. അങ്ങനെ ആ 8 ലക്ഷം രൂപ ഷെയർ ഇടുകയാണ്. കടമെല്ലാം തീർന്ന വിജയ്ക്ക് പുതിയ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നു. പല ആശയങ്ങളും മുന്നിലേക്ക് ചിന്തിച്ചു, പക്ഷേ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് വിജയ്ക്ക്. ആ സമയത്താണ് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം ഏറ്റവും അധികം കൂടിക്കൊണ്ടിരുന്നത്. ആ സ്മാർട്ട് ഫോൺ വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷനെക്കുറിച്ച് ഒരിക്കൽ തൻ്റെ സുഹൃത്തിനോട് ഇയാൾ പറയുകയാണ്. ആ ഒരു ആശയം കൊള്ളാമെന്ന് പറഞ്ഞ സുഹൃത്തും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയുകയാണ്. അങ്ങനെ ചിന്തിച്ച് ഉടലെടുത്ത ഒരു കമ്പനിയാണ് 197 എന്ന് പറയുന്ന കമ്പനി മാറി ഉടലെടുത്ത ഒരു കമ്പനിയായിരുന്നു പേറ്റിഎം എന്ന് പറയുന്ന കമ്പനി. ആ പേറ്റിഎം ക്രിയേറ്റ് ആയത് ഇങ്ങനെയായിരുന്നു. ആദ്യം പേറ്റിഎമ്മിൽ മൊബൈൽ റീചാർജും DTH റീചാർജും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പടിപടിയായ ഓഫറുകളെല്ലാം വെച്ച് ഒരു വലിയ ഓൺലൈൻ ട്രാൻസാക്ഷൻ UPI വിഭാഗത്തിലേക്ക് മാറി പേറ്റിഎം. അങ്ങനെ ഇവരുടെ യാത്ര, പക്ഷേ അവരുടെ ഈ പേറ്റിഎം തുടങ്ങിയതോടൊപ്പം തന്നെ പല വൻകിട കമ്പനികളും ഇതിൻ്റെ കൂടെ വരികയുണ്ടായി. എന്നാൽ ഇവരുടെ വളർച്ച തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ നോട്ട് നിരോധനം വന്ന സമയമായിരുന്നു. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് നിരോധനം വന്ന സമയം പേറ്റിഎം വഴിയുള്ള ട്രാൻസാക്ഷനുകളായിരുന്നു ഏറ്റവും കൂടുതലും ഉണ്ടായത്. അതിനുശേഷം ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷനുകളുടെ ആദ്യത്തെ രീതി കൊണ്ടുവന്നതും പേറ്റിഎം ആയിരുന്നു. പേറ്റിഎമ്മിൻ്റെ ഈ ഒരു ആശയം, വിജയ് ശേഖർ ശർമ്മയുടെ ആശയമായിരുന്നു പേറ്റിഎം എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു തുടക്കം. ഇത്രയും ഒരു ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച പയ്യൻ, പല വൻകിട വിദേശ കമ്പനികളുടെയും ഷെയർ ഇന്ന് പേറ്റിഎമ്മിനുണ്ട്. പേറ്റിഎമ്മാണ് ഇത്രയും അധികമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് വന്ന ആദ്യമായി ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ UPI ട്രാൻസാക്ഷൻ വഴി സാധനങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും ആളുകളിലേക്ക് പെട്ടെന്നും ആദ്യമായും എത്തിയ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ആപ്പെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇപ്പോൾ ബാങ്കിങ് മേഖലയിലും അതുപോലെ തന്നെ വളരെ ഉന്നതിയിലുമാണ് ഇപ്പോൾ പേറ്റിഎമ്മിൻ്റെ നിലനിൽപ്പ്. ഒരു ചെറിയ ആശയം ഇന്ന് ലോകത്തിലെ വലിയൊരു മില്യനിയറാക്കി മാറ്റിയിരിക്കുകയാണ് വിജയ് ശേഖർ ശർമ്മയെ. ആർക്കും എന്തും നേടാൻ സാധിക്കും, കാരണം കഠിനാധ്വാനവും അതുപോലെ തന്നെ ലക്ഷ്യത്തിലേക്ക് മുന്നിലേക്ക് നോക്കി നടക്കാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ കഷ്ടപ്പാടുകളൊന്നും ഒരിക്കലും കഷ്ടപ്പാടല്ല. വിജയ് ശേഖർ ശർമ്മയുടെ ഈ ലൈഫ് അതിനൊരു ഉദാഹരണമാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയ ന്യൂസ്.